നവഭാരത വേദിയുടെ സ്ഥാപകനായ ഡോക്ടർ സുകുമാർ അഴിക്കോട് അഖണ്ഡ ഭാരത സങ്കല്പത്തെക്കുറിച്ച് ഡോക്ടർ സി കെ തോമസുമായി സംസാരിക്കുന്നു. നമസ്കാരം സർ. അഖണ്ഡ ഭാരതം എന്ന വിശാലമായ കാഴ്ചപ്പാടിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ് അങ്ങ്. ആധുനിക ഭാരതത്തിന് അഖണ്ഡ ഭാരത വീക്ഷണം പകർന്നു നൽകുന്നത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലുമൊക്കെയാണല്ലോ. 1944 ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഭാരതത്തിന്റെ ഐക്യം ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായതും സാംസ്കാരികവും അങ്ങനെ സർവതോമുഖമായിട്ടുള്ള ഒരു വസ്തുതയാണ് അതെന്ന് വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും ഒരു ഇടുങ്ങിയ വീക്ഷണം കൊണ്ട് അതിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നും തികച്ചും അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നീങ്ങുകയെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഇത്തരത്തിലുള്ള പല ചിന്തകളും ഉയർന്നു വരുന്നു. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ കാലത്ത് ആശയം മാത്രമല്ല അതിന് ഉപയോഗിക്കുന്ന വാക്കുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അഖണ്ഡം എന്നുള്ളത് സത്യത്തിൽ ഈ കാലത്തുള്ള രാഷ്ട്രീയ പദാവലിയിൽ അത് ഒരു ഖണ്ഡഭാരതത്തിൻ്റെ ഒരു മുഖംമൂടിയ പദമാണ് അത്. അഖണ്ഡം എന്ന് പറയുന്നത് അതായത് അവരുടെ അഖണ്ഡത ഹിന്ദുമതത്തിൽ നിന്ന് കിട്ടുന്ന സംസ്കാരത്തിൻ്റെ അഖണ്ഡതയാണ് ഒരു ഉദ്ദേശം. നേരെ മറിച്ച് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ടാഗോറിൻ്റെയും ഒക്കെ അഖണ്ഡത എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഏകതയാണ്. അവരൂന്നിയത് വിവേകാനന്ദ സ്വാമികൾ യൂണിവേഴ്സൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, യൂണിവേഴ്സൽ റിലിജ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ഇവരെ ഉപയോഗിച്ചിരിക്കുന്നത് ഏകഭാരത് യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ള ഒരു അതൊരു രാഷ്ട്രീയ സങ്കല്പമാണ്. അത് ടാഗോറിലൂടെയാണ് നമുക്ക് ആ കാലത്ത് വളരെ നന്നായി ലോകം മുഴുവനും അദ്ദേഹം ഒരു സർവകലാശാല സ്ഥാപിച്ചു വിശ്വഭാരതി എന്ന. ആ കോമ്പിനേഷനൊന്നും നോക്കേണ്ടതാണ്. വിശ്വവും ഭാരതവും ചേർത്തിരിക്കുകയാണ് അത്. അത് ഇന്നും നമ്മൾക്ക് അത്തരത്തിലൊരു യൂണിവേഴ്സിറ്റിയെ പറ്റി സങ്കല്പിക്കാൻ പ്രയാസമാണ്. അപ്പോൾ വിശ്വത്തിലോട്ട് വികസിക്കുന്ന ഭാരതം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു യജുർവേദത്തിലൊരു മന്ത്രമാണ് അതാണ്. നമ്മുടെ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ആദ്യകാലത്തെ ഋഷികൾ ഈ ദേശം തുടങ്ങിയിരിക്കുന്ന ഒരു വിഭാജക ഉപാധിയിലും പെടാത്തവരായിരുന്നു. അവർ നേരെ ആകാശവുമായിട്ട് ബന്ധപ്പെട്ടവർ, ഇടയിൽ ഒരു വേറെ ഇതൊന്നും. അപ്പോൾ എത്ര വിശ്വം, ഞാൻ പറഞ്ഞില്ലേ, വിശ്വം തുടങ്ങിയ വിശ്വം സർവം തുടങ്ങിയതാണ് ഈ വേദം തൊട്ട് ഉപനിഷത്ത് ഗീത വരെയുള്ളതിലുള്ള കീ വേർഡ്സ് ഇതാണ്. അപ്പോൾ ഇവർ പറയും എത്ര വിശ്വം ഭഗവതി ഏക നീടം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എവിടെ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ആയിരിക്കുന്നുവോ അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇതിൻ്റെ അടിയിൽ ഇദ്ദേഹം വിശ്വഭാരതിയിൽ ഇത് കൂട്ടിയില്ല. എത്ര വിശ്വം ഭഗവതി ഏക നീടം, ചെറുപ്പത്തിൽ ഇതെല്ലാം കേട്ടിട്ടാണ് വളർന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ അഖണ്ഡത എന്നുള്ള ഒരു ധാര, അതായത് ഇൻഡിവിസിബിളാണ്. ഇൻഡിവിസിബിൾ എന്ന് പറയുമ്പോൾ ആരെല്ലാമോ ഇത് മുറിക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം യൂണിവേഴ്സാലിറ്റിയാണ്, അല്ലെങ്കിൽ യൂണിയൻ യുണൈറ്റഡ്നെസ്സാണ് എന്നുള്ളത്. അത് ഗാന്ധിജിക്ക് അന്തർദർശനത്തിലൂടെയും നെഹ്റുവിന് ലോകചരിത്ര പഠനത്തിലൂടെയും ടാഗോറിന് അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെയും ഇത് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഭാരതത്തെ ഇത്തരത്തിൽ അതിൻ്റെ ഇന്നത്തെ ലോകത്തിൽ അതിനുള്ള പ്രാധാന്യം ലോകജനത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. വാൾട്ടർ ലിപ്മാൻ 1940 ജവഹർലാൽ നെഹ്റു എഴുതിയ തൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വാൾട്ടർ ലിപ്മാൻ ഭൂലോകത്തെ ആ ലോകജനതയുടെ ധ്രുവീകരണത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും, അത് അറ്റ്ലാന്റിക് കമ്മ്യൂണിറ്റി, റഷ്യൻ കമ്മ്യൂണിറ്റി, ചൈനീസ് കമ്മ്യൂണിറ്റി, പിന്നെ സൗത്ത് ഏഷ്യയിലെ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അത് ഭാരതത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വരുംകാലങ്ങളിൽ ഭാരതത്തിനുള്ള പ്രാധാന്യം ഇത്ര നേരത്തെ തന്നെ പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു ദേശീയതയും അഖണ്ഡതയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആശയപരമായ വ്യക്തിത്വവുമൊക്കെ നിലനിർത്താനും അത് ഇന്നത്തെ ലോകത്തിൽ ഏത് രീതിയിലുള്ളൊരു സ്ഥാനമാണ് ഭാരതം വഹിക്കാൻ പോകുന്നത്? വ്യക്തിത്വത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെ ഈ വിഭജനത്തിൻ്റെ ഭയങ്കരമായ ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് ഒരു സാധാരണ ഒരു പ്രധാനമന്ത്രിക്ക് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അങ്ങനെയാണ് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും അഭയാർത്ഥികൾ ഓടുന്നു. അവർക്ക് സഞ്ചരിക്കാൻ വണ്ടിയില്ല, അവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, ക്യാമ്പുകളിൽ ബഹളം, ഇതെല്ലാം ചോരപ്പുഴ ഒഴുകുന്നു. ആ ഘട്ടത്തിൽ ഇതെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ ഒരു നവഭാരതം സൃഷ്ടിക്കുന്നതിന് സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, അതുപോലെ തന്നെ സാമ്പത്തികമായി എന്തൊക്കെ വേണം എന്നുള്ളതുകൂടെ വെച്ച് കുറേ അടിത്തറ അദ്ദേഹം ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതിൽ പെടുന്നതാണ് ഈ നമ്മുടെ അക്കാദമികളൊക്കെ വരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതായത് ഇന്ത്യക്ക് അദ്ദേഹം ഒരു ആ പഴയ കാലത്ത് ഈ വിശ്വഭാരതി ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ സാഹിത്യ അക്കാദമി എന്നുള്ള ഇത് വന്നപ്പോൾ അന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഇന്ത്യയുടെ ഒരു വലിയ ദർശനമുണ്ട്. സാഹിത്യം എന്നുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കൃതത്തിലെ വാക്കും അക്കാദമി എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലുള്ളതാണ്. നമ്മളത് കൂട്ടിച്ചേർത്തത് ലോകത്തെയും ഇന്ത്യയെയും ചോദിച്ചു. വിശ്വഭാരതി പോലുള്ളൊരു സംയോജനം പോലെയുള്ളൊരു പ്രയോഗമാണ് അത്. നമ്മുടെ നമ്മൾ ഉപരാഷ്ട്രപതിയായിട്ട് ഒരു ചിന്തകനെ കൊണ്ടുവന്നത് നെഹ്റുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പാരൽ എന്ന് പറയാം. പക്ഷെ അതുകൊണ്ടുണ്ടായ ഗുണമെന്താണ്? റഷ്യയിൽ പോയിട്ട് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു നെറ്റികലോടിയ. അപ്പോൾ ആ റോളിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കണം. നമ്മൾ കേവലം സഹായധനത്തിന് വേണ്ടി ഭിക്ഷാർത്ഥികളായി സഞ്ചരിക്കുന്ന ഒരു രാജ്യമാകാൻ പാടില്ല. അതാണ് എൻ്റെ ജിയോ പോളിറ്റിക്സ്. മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിനായി ഭാരതം നൽകേണ്ടത് ഭാരതത്തിൻ്റെ പാരമ്പര്യവും അഹിംസാ സന്ദേശവുമൊക്കെയാണെന്ന്. നെഹ്റു പോലും പറഞ്ഞിട്ടുണ്ട്, ഈ ശാസ്ത്രീയ കാര്യങ്ങളിലുള്ള സമീപനത്തിൽ പോലും ഇത് തന്നെയായിരിക്കണം അടിസ്ഥാനമെന്ന്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ പാരമ്പര്യവും ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളും ശങ്കരാചാര്യരുടെ കേരളം മുതൽ കാശ്മീരം വരെയുള്ള യാത്രകളും അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള അറിവും അദ്വൈതവും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അഖണ്ഡ ഭാരത സങ്കല്പത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു അശോകനിലും അക്ബറിലും എല്ലാം പ്രതിഫലിച്ച ഈ ഒരു കാഴ്ചപ്പാട് ഇവിടുത്തെ സാഹിത്യത്തിലും ചിന്തയിലും എല്ലാം വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് അതൊരു കൃത്രിമമായ ഒരു ഏതെങ്കിലും രണ്ട് മൂന്ന് ബുദ്ധിജീവികളുടെ ഒരു സൃഷ്ടിയല്ല അത്. അത് നമ്മുടെ തന്നെ ഒരു ജനങ്ങളുടേതായ ഒരു ധാരണയാണത്. രാമായണത്തിൽ തന്നെ ആ കഥ ഇന്ത്യയുടെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അതൊരു നേരമറിച്ച് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ അവിടുന്ന് ഹെലനെ കട്ടുകൊണ്ട് പോയിട്ട് വേറെ സ്ഥലത്തായി ഇത്. അപ്പൊ വാൽമീകിയിൽ ആരംഭിച്ചിരിക്കുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത് സത്യമായിട്ടും. അതുപോലെ തന്നെ കാളിദാസൻ രഘുവംശം എഴുതി. രഘുവംശം എഴുതിയത് രണ്ട് അത്ഭുതങ്ങൾ കാണിക്കാനാണ്. നമ്മൾക്ക് പെട്ടെന്ന് തോന്നും രാജാക്കന്മാരുടെ വംശത്തിൻ്റെ മഹത്വം പ്രതിഫല തകർച്ച കാണിക്കില്ല. അപ്പോൾ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന് എഴുതിയെല്ലാം അത് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ രഘു ഡൈനാസ്റ്റി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അഗ്നിവർണ്ണനിൽ എത്തുമ്പം മദ്യം കഴിച്ചിട്ട് കാല് ജനാലയിൽ കൂടെ കാണിച്ചിട്ട് അതാണ് രാജാവിന് എൻ്റെ ദർശനം. എന്നിട്ട് രഘു ഇന്ത്യ കോൺക്രീറ്റ് അവിടെ ഇങ്ങനെ വന്ന് കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു ധാരണ ചിന്തയിൽ നിന്ന്
കർമ്മത്തിലേക്കും ഭരണത്തിലേക്കും ഒക്കെ എപ്പോഴും അത് കൈനീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയമായിട്ടൊരു ഇന്ത്യയായി, പക്ഷേ മനസ്സിൽ ആ ഇന്ത്യയുടെ ആദ്യകാലത്ത് രാഷ്ട്രീയമായതില്ല, പക്ഷെ മനസ്സ് ലേഹമായി ഒരു അല്ലെങ്കിൽ ആസേത് ഹിമാചൽ എന്നുള്ള ഒരു ഇന്ത്യയിൽ മുഴുവനും പ്രചാരത്തിലുള്ള ഒരു ഫ്രേസാണ്. വളരെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ് ആസേത് ഹിമാലയം. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ആസേത് ഹിമാലയം. നീ കേരളത്തിലാകാം. അപ്പോൾ ശങ്കരാചാര്യരും അത് തന്നെ, യാത്രാ സൗകര്യമില്ല, ഹെലികോപ്റ്ററോ റെയിൽവേയോ ഒന്നുമില്ല. നടന്നിട്ട് അദ്ദേഹം ആസാം വരെ പോയി, കാശ്മീരിൽ പോയി. ഭൂമിശാസ്ത്രമൊക്കെ അദ്ദേഹത്തിന് അറിയുമെന്ന് സംശയമാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് വന്നാൽ ഇന്ത്യയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിജയ പതാക സ്ഥാപിക്കേണ്ട കാശ്മീരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ആ കാശ്മീരും ഹിമാലയവും ഒന്നും ഇല്ലാത്തൊരു ഭാരതത്തെ വിഭാവനം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്ത്യ ആവില്ല, അത് അതൊരു ഒരു മുറിഞ്ഞ ഭാരതമായിരിക്കും.